ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോങ് വീറ്റ് അലുവയാണ്. Which is so yum, so soft, and it just melts in your mouth. നമ്മൾ ഇങ്ങനെ വായിൽ അത് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞ് നമ്മുടെ സെൻസസിലേക്ക് ചേർന്ന് പോകുമെന്നൊക്കെ പറയുന്ന പോലെ ടേസ്റ്റ് ആണ്. സോ ആദ്യമായിട്ടാണ് പക്ഷെ ഞാൻ ഒരു മുകളിൽ ഈ അലുവ ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റിംഗ് കാണുന്നത്. പണ്ട് ബോംബെ എന്ന് വന്നൊരു മാസ്റ്ററിന്റെ ഒരു കൈപുണ്യത്തിൽ വന്നതാണ്. പക്ഷെ ദിസ് പ്ലേസ് ഹസ് ബിക്കം സോ ഫേമസ്. പല തവണ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ അവർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിട്ടില്ല. ദിസ് ഈസ് സോ നമുക്ക് നേരെ ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ ലോങ് വീറ്റ് അലുവ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കോട്ടയ്ക്കകത്താണ്. ഈ ഒരു പ്രദേശം കാണുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ള പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ അറിയാം. വൈകിട്ട് ഞാനും നമ്മുടെ പ്രൊഡ്യൂസർ അക്കിയും കൂടെ ഇങ്ങനെ നിന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കണം. സ്പെഷ്യാലിറ്റി ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നപ്പോഴാണ് ബാക്കി തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഫുഡിനെ പറ്റി സംസാരിച്ചത്. അപ്പം മധുരം വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് പെട്ടെന്ന് ലോങ് വീറ്റ് അലുവ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിന്ന എവിടെയാണ്? കവടിയാറാണ്. അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തു, നമ്മൾ കോട്ടയ്ക്കകത്ത് വന്നു. നമ്മുടെ ശ്രീവരാഹത്തേക്ക് പോകുന്ന ആ തിരിവിന്റെ അവിടെ, അതായത് നമ്മുടെ കോട്ടയ്ക്കകത്ത് നിന്ന് നമ്മൾ നേരെ മറ്റേ ഡിപ്പോയുടെ അവിടെ നിന്ന് കയറി വന്ന് ലെഫ്റ്റിലേക്ക് ശ്രീവരാഹത്തേക്ക് പോകുന്ന വഴി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കോർണറിൽ ബാലാജി കഫേ ഉണ്ട്. ലോങ് വീറ്റ് അലുവ ഇവിടുത്തെ ഫേമസ് ആണ്. സീനെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലെയും ഒരു രുചികൾ പതുക്കെ പതുക്കെ മറ്റേ മഴ കഴിഞ്ഞ് കുമ്പിള് വരുന്ന പോലെ വന്നിട്ടുണ്ട്. ഇതല്ല, വർഷങ്ങളായിട്ട് ഇവിടെയുള്ള തിരുവനന്തപുരത്ത് നിന്ന ചങ്ങാതിമാരൊക്കെ ഡെഫിനറ്റ്ലി വന്ന് കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ആൻഡ് ഐ ഹാവ് ടേസ്റ്റഡ് ദിസ് സെവറൽ ടൈംസ് ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ. സോ നമുക്ക് നേരെ ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ ലോങ് വീറ്റ് അലുവ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ദോശ വളരെ പ്യുവർ ആയിട്ട് നമ്മുടെ മസാല ദോശ ടൈപ്സ് വെജിറ്റേറിയൻ ദോശ ആൻഡ് ഐറ്റംസ് പ്യുവറസ്റ്റ് ഫോമിൽ കിട്ടും. ഭയങ്കര കൊമേഴ്ഷ്യൽ ഗ്ലാമർ ഒന്നും ഇല്ലാതെ അതിൻ്റെതായ തനത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നത്, അല്ലാതെ നമ്മളെന്തോ പറയുക ഒരു ഇൻസ്റ്റാഗ്രാം പിക്ചറിന് വേണ്ടി വരുന്ന സ്ഥലമല്ല. ദിസ് ഈസ് എ പ്ലേസ് വേർ യു കം ടു ആക്ച്വലി ടേസ്റ്റ് ദ ഫുഡ് ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് ഫോം. സോ പ്ലീസ് ഇദ്ദേഹമാണ് ഈ സ്ഥലം റൺ ചെയ്യുന്നത്. രാമചന്ദ്രൻ എന്നാണ് പേര്. നമസ്കാരം. ഞാൻ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മള് വെജിറ്റേറിയൻ ഫുഡ് ഈ അയ്യപ്പ സീസണിലൊക്കെ വരുമ്പോ ഇവിടുത്തെ ലോങ് വീറ്റ് അലുവ കഴിക്കാനാണ് വരുന്നത്. മിക്കവാറും നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ടൊക്കെ പോയിട്ട്, പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് മുകളിൽ കയറിയിട്ട് ആ അലുവ ഉണ്ടാക്കുന്ന ഒരു രീതി കണ്ടത്. ഇവിടെ എത്ര നാളായി? 1980 തുടങ്ങിയതാണ് അല്ലെ? ആരാണ് തുടങ്ങിയത്? താങ്കളുടെ അച്ഛനാണ് തുടങ്ങിയത് അല്ലെ? അപ്പൊ ഇവിടത്തെ ഈ ഒരു പ്രദേശത്ത് ഇതുപോലെ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്സ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ആണ്. ഭക്ഷണത്തിന് അതിൻ്റെതായ ഒരു പ്യുവർനെസ് ഉണ്ട്. സോ ഇവിടെ ഈ ലോങ് വീറ്റ് അലുവ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഐ മീൻ ലോങ് വീറ്റ് അലുവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം അറിയാം. ഇത് ആദ്യം മുതലേ ഉണ്ടാ? ആദ്യം മുതലല്ല, 2-3 വർഷം കഴിഞ്ഞ് കട ആരംഭിച്ച് 2-3 വർഷം കഴിഞ്ഞു വന്നു. പക്ഷേ എനിക്ക് തോന്നും ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ബാക്കി ദോശ മസാല ദോശയൊക്കെ കിട്ടുമെങ്കിലും ലോങ് വീറ്റ് അലുവ ഈ സൂചി ഗോതമ്പ് അലുവയാണ് ഇവിടുത്തെ പ്രശസ്തയാക്കിയല്ലേ. വടകാരാവട പോകുമ്പോൾ അലുവയും പോകും. കാരാവട വാങ്ങിക്കുമ്പോൾ അലുവയും വാങ്ങും. കാരാവട മേടിക്കുന്ന പോലെ അലുവയും പോകുന്നുണ്ട്. ഇത് ആരുടെ റെസിപ്പിയാണ്? ഇത് ആദ്യം ഇത് ആരാണ് ഉണ്ടാക്കിയത്? അത് കിച്ചെന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ ഒരു മാസ്റ്ററാണ് ആശാനായി വന്നത്. പുള്ളിക്കാരനാണിത്. പുള്ളിക്കാരനാതിന്റെ ആള്. നമ്മളത് കഴിഞ്ഞത് ഇതാക്കി. ഓക്കെ. അപ്പം പണ്ട് ബോംബെ എന്ന് വന്നൊരു മാസ്റ്ററിന്റെ ഒരു കൈപുണ്യത്തിൽ വന്നതാണ്. പക്ഷെ ദിസ് പ്ലേസ് ഹസ് ബിക്കം സോ ഫേമസ് ബിക്കോസ് ഓഫ് ദ ലോങ് വീറ്റ് അലുവ. കിച്ച ബോംബെ കിച്ച എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ കൈപുണ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ലോങ് വീറ്റ് അലുവ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിൽ ആക്ച്വലി ഹാവ് എ ദോശ ഓൾസോ വിത്ത് ദാറ്റ്. സോ ലെറ്റ്സ് ഹിറ്റ് ഇറ്റ്. സോ ദോശയായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇദ്ദേഹം പറയായിരുന്നു, നമ്മുടെ അക്കി പറയായിരുന്നു,
നമുക്ക് ഷൂട്ടൊക്കെ ചെയ്ത് നമ്മൾ അലുവയൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് ബൊറോട്ട എടുക്കാം. ബൊറോട്ട കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ആ രുചിയും കൂടെ നമ്മുടെ ചങ്ങാതിമാരിലേക്ക് കൊണ്ടുവരാം. വെറുതെ ഒരു ഭംഗി ഇത് കഴിച്ചിട്ട് നമ്മൾ വേറെ ബൊറോട്ട വച്ച് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു ഫേമസ് ആയിട്ടൊരു സാധനമാണ് വൈകുന്നേരങ്ങളിൽ കാരാവട. നമുക്ക് ഉഴുന്നുവടയുണ്ട്, അതല്ലാതെ ഇവിടുത്തെ കാരാവട ഇസ് ആക്ച്വലി ഭയങ്കര ഫേമസ് ആണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞപോലെ എങ്ങനെ കാരാവട പോകുന്നു അതുപോലെ അലുവയും പോകും. ലോങ് വീറ്റ് അലുവ ആൻഡ് ദിസ് കാരാവട. ഞാൻ കൂടെ കഴിക്കാൻ ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചമ്മന്തി ഇസ് ഓൾസോ ലൈക്ക് വെരി തിക്. ഇറ്റ്സ് നോട്ട് ദ യൂഷ്വൽ നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് അല്ല. ദാല് വരുന്നില്ലേ ചമ്മന്തിയില്, ആ ദാല് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മുളകിന്റെ പച്ചമുളകിന്റെ ആ ഹിറ്റ് ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ തേങ്ങയും ആ ദാലും ആ പച്ചമുളകിന്റെ ഒരു കോമ്പിനേഷൻ. ദിസ് ഇസ് എ സ്പെഷ്യൽ ചമ്മന്തി. ഈ ചമ്മന്തി തന്നെ ഈ കാലാവടയുടെ കൂടെ സൗണ്ട് കേട്ടോ, ദാറ്റ്സ് ക്രിസ്പ്. ഇപ്പോഴെന്ന് വെച്ചാൽ തന്നെ ഈ എരിയും കാലാവടയുടെ ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ നാവിനെ വേറൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മധുരം കൂടെ ആകുമ്പോൾ പൊളിയായിരിക്കും. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഐ എം ക്രേസി അബൌട്ട് സ്വീറ്റ്സ് ആൻഡ് ഇവിടുത്തെ ലോങ് വീറ്റ് അലുവ ഞാൻ പണ്ടേ എനിക്ക് പറയുന്നുള്ളത് സൂചി ഗോതമ്പ് അലുവ രക്ഷയില്ലാത്ത സാധനം. ഈ അലുവ ഇറ്റ്സ് സോഫ്റ്റ്, ഇറ്റ്സ് സോ ടേസ്റ്റി ആൻഡ് മോറോവർ വളരെ പ്യുവർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പം തിരുവനന്തപുരത്തുള്ള ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിന്റെ പുറത്തുനിന്നുള്ള ആൾക്കാർ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കോട്ടയ്ക്കകത്ത് ബാലാജി കഫേയിൽ വരിക, ഒരു നേരം ഇവിടെ ഇരുന്ന് നമ്മളൊന്ന് ലൈറ്റ് ഭക്ഷണം വളരെ പ്യുവറസ്റ്റ് ഫോമിൽ കഴിക്കുക ആൻഡ് ഓൾസോ ഹാവ് ദിസ് അലുവ. ലോങ് വീറ്റ് അലുവ കഴിക്കുക മാത്രമല്ല മേടിച്ച് വീട്ടിലുള്ള ചങ്ങാതിമാർക്കും കൂടെ കൊണ്ടുകൊടുക്കുക. അപ്പോഴാണ് ആ സ്നേഹം പൂർണ്ണമാകുന്നത്. സോ പതുക്കെ ഈ ഒരു കോഫിയും കൂടെ കുടിച്ച് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട് ആൻഡ് ഐ തിങ്ക് ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ഓരോ ബൊറോട്ടയും കൂടെ വാങ്ങിച്ച് കഴിച്ച് വർത്തമാനവും പറഞ്ഞ് ഹാവ് ഓവർ എ കപ്പ് ഓഫ് കോഫി. യു എൻജോയ് ദ ഈവനിങ് ആൻഡ് വിത്ത് സ്വീറ്റ്സ് ആൻഡ് സേവറി ഐറ്റംസ്. ബട്ട് ദിസ് ഹാസ് ബീൻ എ ഗുഡ് എക്സ്പീരിയൻസ്. ഇത് ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ അല്ല, ദിസ് ഇസ് എ എക്സ്പീരിയൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഈ എക്സ്പീരിയൻസ് ട്രൈ ചെയ്ത് നോക്കാം. ചിയേഴ്സ്.